ഉപജില്ലാ സ്കൂൾ കലോത്സവം നായർകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. 4000-ത്തോളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി മത്സരിക്കുന്ന മേള ബുധനാഴ്ച സമാപിക്കും. കുന്നമംഗലം ഉപജില്ലാ കലോത്സവമാണ് നായർകുഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നത്. നായർകുഴി സ്കൂളിൽ 3 ദിവസങ്ങളിലായി 7 വേദികളിലായിരുന്നു മത്സരം. ചൊവ്വാഴ്ച വേദിയൊന്നിൽ ലളിതഗാനം, സംഘഗാനം, ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം എന്നീ മത്സരങ്ങളാണ് നടന്നത്. വേദി 2-ൽ പദ്യം ചൊല്ലൽ, മലയാളം, കാവ്യകേളി, കഥാപ്രസംഗം എന്നിവയും വേദി 3-ൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പുടി, കേരള നടനം, മാർഗംകളി, തിരുവാതിരക്കളി എന്നിവയും നടന്നു. വേദി 5-ൽ കഥാകഥനം, പ്രസംഗം, മലയാളം എന്നീ മത്സരങ്ങളാണ് നടന്നത്. വേദി 4-ൽ നടന്ന അറബിക് കലോത്സവത്തിൽ സംഘഗാനം, കഥ പറയൽ, അറബിക് ഗാനം, മോണോ ആക്ട്, അറബിക് നാടകം എന്നിവ നടന്നു. വേദി 6-ലും അറബിക് കലോത്സവമാണ് നടന്നത്. അറബിക് പദ്യം ചൊല്ലൽ, അറബിക് സംഘഗാനം എന്നിവ ഇവിടെ നടന്നു. വേദി 7-ൽ നടന്ന അറബിക് കലോത്സവത്തിൽ അറബിക് കഥ പറയൽ, അറബിക് അഭിനയഗാനം, സംഭാഷണം, പ്രസംഗം, കഥാപ്രസംഗം എന്നിവയും നടന്നു. മത്സരങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും നാട്ടുകാരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്നും സംഘാടക സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഓളിക്കൽ ഗഫൂർ പറഞ്ഞു. വളരെ ഉഷാറായിട്ടാണ് പോകുന്നത്. കുന്നമംഗലം ഉപജില്ലയിലെ കലോത്സവം ആദ്യമായിട്ടാണ് ഈ നായരുഴി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അത് നാട്ടുകാർ ഒരു ആഘോഷമാക്കി, നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത്. വരുന്ന ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പരിപാടികളിൽ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇതിൽ ഇടപെടുന്നത്. അല്ല, വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. മികച്ച രീതിയിൽ മേള പുരോഗമിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയുമെല്ലാം കൂട്ടായ പ്രവർത്തനമാണ് മേളയുടെ വിജയത്തിന് ആധാരമെന്നും കുന്നമംഗലം എയ്യോ KJ പോളും പറഞ്ഞു. ഏറ്റവും മനോഹരമായിട്ട് ജനങ്ങളുടെയും അതുപോലെ തന്നെ PTA യുടെയും SMC യുടെയും അധ്യാപകരുടെയും നമ്മുടെ ജനപ്രതിനിധികളുടെയും സഹായത്തോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് മേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 മണിക്കാണ് സമാപന സമ്മേളനം വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 മണിക്കുള്ള സമാപന സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ പരിപാടി എല്ലാം പൂർത്തിയാവുന്ന തന്നെയാണ് പ്രതീക്ഷ. മേള ബുധനാഴ്ച സമാപിക്കും. CTV പ്രാദേശിക വാർത്ത മുക്കം.